everyone, welcome back to my channel You Turn YouTube. ഇപ്പോ നമ്മള് നമ്മുടെ മണാലി ട്രിപ്പിന്റെ വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി പോസ്റ്റ് ചെയ്തു. അതിൽ കണ്ണൂരിൽ നിന്നും ഡൽഹി വരെയുള്ള യാത്രാ വിശേഷങ്ങളായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഡൽഹിയിൽ നിന്നും മണാലി വരെയുള്ള യാത്രയും പിന്നെ മണാലിയിലെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസുമാണ്. അവിടുന്ന് കുറെ വീഡിയോ ഉള്ളത് കാരണം മിക്കവാറും ഒരു പാർട്ടും കൂടി ഉണ്ടാവും. എന്തായാലും എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? ഓക്കെ അല്ലേ? ഡൽഹി മജ്നു കാട്ടിയിലെ വോൾവോ പിക്കപ്പ് ഏരിയയാണിത്. ഇവിടെ നിന്നാണ് മണാലിയിലേക്കുള്ള മിക്ക ബസ്സുകളും പുറപ്പെടുന്നത്. ഇപ്പോൾ വൈകിട്ട് ഏകദേശം 7:30 സമയം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ബസ് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ഒരു ധാബയില് നിർത്തിയിട്ടിട്ടുള്ളത്. മണാലിയിലേക്ക് പോകുന്ന മിക്ക ബസ്സുകളും ഇവിടെ വന്ന് നിർത്തിയിട്ടാണ് പോകുന്നത് കാണുന്നത്. ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ആണ്. നമുക്ക് അത്ര ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഡൽഹിയിൽ നിന്ന് കുറച്ച് ഫുഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ബസ്സിൽ തന്നെ കഴിച്ചു. അപ്പോ നമുക്ക് ഈ ധാബയുടെ ഇൻസൈഡ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. തിരക്കേടില്ലാത്ത ചായയായിരുന്നു. ഏലക്കായും മസാലയൊക്കെ ഇട്ട് നല്ല അടിപൊളി ചായയായിരുന്നു. ഡൽഹിയിൽ നിന്നും 15 മണിക്കൂറുണ്ട് മണാലിയിലേക്ക് എത്താൻ. ഇത്രയും മോശം റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെയാണ് ആയപ്പോഴാണ് മനസ്സിലായത്. അത്രയ്ക്കും മോശം റോഡായിരുന്നു. ഇത് ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് എടുത്ത വിഷ്വൽസ് ആണ്. ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ. വോൾവോ ബസ്സായിട്ട് പോലും നമുക്ക് അത്രയും കുലുക്കം നല്ലോണം ഫെയിൽ ചെയ്യുന്നുണ്ട്. സമയം 10:30 കഴിഞ്ഞു. നമ്മളിപ്പോ മണാലി ബസ് സ്റ്റാൻഡില് വോൾവോ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ മുൻകൂട്ടി ഏർപ്പാടാക്കിയിട്ടുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർ നിമോ ഭയ്യ. ആള് നമുക്ക് ലഗേജൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. സുമോ വണ്ടിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്നത് കാണുന്നത്. നമ്മൾ
നമ്മൾ ഇനി നേരെ നമുക്ക് ബുക്ക് ചെയ്തിട്ടുള്ള കോട്ടേജിലേക്കാണ് പോകുന്നത്. വഴിയിൽ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറി. ഇന്നത്തെ പെട്രോളിൻ്റെ ഒക്കെ വില 96 രൂപയും 58 പൈസയും, കേരളത്തിൽ 106 രൂപയും. ഈ തൂക്കുവാലം മണാലിയിലെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഈ തൂക്കുവാലത്തിൽ കുറേ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. ഈ തൂക്കുവാലത്തിലെ കൂടെ തന്നെയാണ് വണ്ടികളും പോകുന്നത്. സൂപ്പർ അല്ലേ? കോട്ടേജിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഇതാരാ നമ്മളോട് ഒരു ലേഡി എന്ന് വിചാരിക്കണ്ട. ഹലോ ഫിനു ബ്രോ. ഫിനു ബ്രോനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പേര് ഫിനുഫോസ്, കോഴിക്കോടാണ് സ്വദേശം. ഇപ്പോ ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രോപ്പ് ഔട്ട് ആണ്. ഇപ്പം ഇതേപോലെ ഗൈഡ് കാര്യങ്ങളായി പോകുന്നുണ്ട്. ഇപ്പൊ അതേപോലെ തന്നെ ഫ്രണ്ട്സിന് ഒന്ന് രണ്ട് പ്രോപ്പർട്ടി കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഗൈഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയുള്ള ട്രിപ്പിൽ ഫിനുബ്രോ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അല്ലേ? എങ്ങനെയുണ്ട്, പൊളിയല്ലേ? അങ്ങൊരു മഞ്ഞുമലയുണ്ട്, കാണാൻ എന്ത് രസാവയോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങളായി കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് ഫിനുബ്രോട് ചോദിക്കാം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഹട്ടൽ ടണൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണലാണ്. പിന്നെ രണ്ടാമത് നമ്മൾ പോകാൻ പോകുന്നത് റോത്തങ് പാസിലാണ്. അത് ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് സ്നോ കിട്ടും ഷുവറായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സൊലാങ് വാലി ഉണ്ട്. അവിടെ നമുക്ക് പാരഗ്ലൈഡിങ് അതേപോലെ തന്നെ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഉഷാറാക്കല്ലേ? ഉഷാറാക്കാം. നമ്മുടെ കൂടെ വണ്ടിയിൽ ഒരു ഫാമിലി കൂടെയുണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഞാൻ ഖത്തറിലാണ്. ഞാൻ വർക്ക് ചെയ്യായിരുന്നു തൃശ്ശൂർ ചിൽഡ്രൻസ് ഹോമിലെ. ഇപ്പൊ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. നിതിൻ ബ്രോയും അയന ചേച്ചിയാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് മേറ്റ്സ്. റോത്താങ് ബാസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡ്രസ്സൊക്കെ വേണം. അത് ഇവിടുന്ന് റെൻറ്റിന് കിട്ടും. 250 രൂപയാണ്. നമുക്ക് ഇഷ്ടമുള്ള സൈസും കളറൊക്കെ നോക്കി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടൽ ടണലിൻ്റെ എൻട്രൻസ് മണാലിയിലെ എൻട്രൻസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. റോത്താങ് നിന്ന് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്.
എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ അടൽ ടണലിൻ്റെ മറ്റേ എൻഡിലെത്തി. ഇവിടെയാണ് എല്ലാവരും ഫോട്ടോ സെക്ഷനൊക്കെ നിർത്താറ്. നമ്മൾ റോത്താങ്ങളിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ നിർത്തുന്നത്. ഇതിലൂടെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. മേലെ നിന്ന് വരുന്ന ചെറിയ വാട്ടർഫോൾസ് ഒക്കെ ഐസായി കിടക്കുന്നത് നമുക്ക് കാണാം. ക്യാമറയിൽ എത്ര വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട്. കുറേ സമയം എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ്. ഇനി നമ്മൾ നേരെ സിസു വാലിയിലേക്കാണ് പോകുന്നത്. വൈകുന്നേരങ്ങളെല്ലാം നല്ല രസമുണ്ട് കാണാൻ. ജംഗ്ഷൻ ലെഫ്റ്റിലേക്ക് അടൽ ടണലിലേക്കും സ്ട്രെയിറ്റ് സിസു വാലിയിലേക്കുമാണ്. നമ്മളിപ്പോൾ സിസു വാലിയിലേക്കാണ് പോകുന്നത്. മണാലിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് സിസു വാലി. സ്നോഫോളൊക്കെ ഉണ്ടാകുമ്പോൾ അടിപൊളിയാണ് ഇവിടെ കാണാൻ. കുറേ ഫിലിംസൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
സിസുവിൽ വേറെ തന്നെ ഒരു വൈബാണ്. എല്ലാവരും ഒരു ഡാൻസിങ് മൂഡൊക്കെ ആയി. നമ്മളൊരു ചെറിയ ഡാൻസ് ഒക്കെ കളിച്ചു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളിനി റൂമിലേക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.